നമസ്തേ, ധന്യയാണ്. ഇന്നത്തെ റെസിപ്പി ഗരം മസാല. ഗരം മസാല നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കറികളിലും ഉപയോഗിക്കുന്നതാണ്. 1 teaspoon 1/2 teaspoon ആയിട്ട് ഉപയോഗിക്കുള്ളൂ, എങ്കിലും എല്ലാ കറികളിലും ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അത് ആവശ്യം വരാറുണ്ട്. കടയിൽ നിന്ന് വാങ്ങും, അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. അപ്പം നമുക്കൊരു ഹെൽത്തിയ വേർഷനായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയാൽ, ഗരം മസാല ഉണ്ടാക്കാൻ പറ്റിയാൽ അത് നല്ലതല്ലേ? നോക്കാം നമുക്ക് എങ്ങനെയാ പൊടിക്കാന്ന്. ഈസിയാണ് കേട്ടോ. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. മുഴുവൻ മല്ലി ഒരു 1/3 cup വേണം. 1 cup എന്ന് പറഞ്ഞാൽ 250 gram ആണ്. അപ്പൊ അതിനനുസരിച്ച് എടുക്കാം 1/3 cup മല്ലി. ഇനി നമുക്ക് വേണ്ടത് 3 തരം ജീരകങ്ങളാണ്. ഒന്നാമത്തത് പെരുംജീരകം, വലിയ ജീരകം എന്ന് പറയുന്നത്. രണ്ടാമത്തത് നമ്മുടെ സാധാരണ ജീരകം. മൂന്നാമത്തത് നമ്മുടെ സാജീര, ഷാഹി ജീര എന്ന് പറയുന്ന ബിരിയാണിയിലിടുന്ന ജീരകം. 3 ന്റെ അളവ് ഞാൻ പറഞ്ഞുതരാം. പെരിഞ്ജീരകം 1/4 cup, നല്ല ജീരകം 1/4 cup, ഷാഹി ജീര അല്ലെങ്കിൽ സാജീര 1/4 cup പകുതി, 30 gram എടുത്തിട്ടുണ്ട്. അടുത്തത് വേണ്ടത് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലം. ഇതിൽ ഏലക്ക 2 tablespoon വേണം, ഗ്രാമ്പൂ 2 tablespoon വേണം. ഇതിൽ പട്ട എടുക്കുമ്പോൾ മാത്രം കുറച്ച് സൂക്ഷിച്ചെടുക്കണം. അത് പ്രോസസ്സിങ്ങിൻ്റെ, അത് പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ പ്രശ്നമാണോ അതോ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. ചിലപ്പം നമുക്ക് വറുക്കുന്നതിന് മുന്നേ, പൊടിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല അതിൻ്റെ സ്മെല്ല്, ആ ഒരു ഫ്ലേവർ എത്ര വരും എന്നുള്ളത്. ഇപ്പം തൽക്കാലം ഞാൻ ഒരേ നീളത്തിലും വീതിയിലും ഉള്ള 3 എണ്ണം എടുത്തിട്ടുണ്ട്, 3 stick എടുത്തിട്ടുണ്ട്. പക്ഷേ ചിലപ്പം ഞാനത് പൊടിക്കുന്നതിന് മുന്നേ 1 stick അളവ് മാറ്റും കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കണേ. 1-2 പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത് കേട്ടോ. ഇനി കുഞ്ഞു കുഞ്ഞു അളവിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നോക്കാം. മുഴുവൻ കുരുമുളക് 1 teaspoon, ഇതിൽ കൂടി പോകരുത് കേട്ടോ. ഇനി വളരെ ചെറിയ അളവിലുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം വേണ്ടത് നമ്മുടെ തക്കോലം. തക്കോലം ഒരു വലിയ 1 എടുത്താൽ മതി. പിന്നെ രണ്ടാമത് ജാതിപത്രിയുടെ 1/4 ഭാഗം. പിന്നെ മൂന്നാമത്തത് വേണ്ടത് ജാതിക്കായുടെ തന്നെ 1/8 അംശം ഞാൻ എടുത്തിട്ടുള്ളൂ. ഭയങ്കര ഫ്ലേവറാണ് അതിന്, 1/8 അംശം എടുത്തിട്ടുള്ളൂ. ഈ ഒരു അളവിന് അത്ര മതി. പിന്നെ നാലാമത്തത് വേണ്ടത്, ഇതിനെ പേര് പറയാം മറാഠി മുഗു എന്നാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുന്ന ബ്ലാക്ക് കാർഡമം എന്നാണ്. ഇത് ഓപ്ഷണലാണ്, പക്ഷേ ഇത് ഇട്ടാൽ ഒരു നല്ല ഫ്ലേവറാണ് കിട്ടുക. 1 മതി. വറ്റൽ മുളക് 4 എണ്ണം. എരിവ് അധികം ഇല്ലാത്തതാണ് ഈ ഗരം മസാലയ്ക്ക്. പെപ്പറിൻ്റെ എരിവ് ഓൾറെഡി ഉണ്ട്. വറ്റൽ മുളക് 4 എണ്ണം മതി. എല്ലാം കൂടെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ഹെവി ബോട്ടം പാന് മീഡിയം തീയിൽ വയ്ക്കാം. ആദ്യം മല്ലി വറുത്തെടുക്കാം. ഇനി മല്ലി ചൂടാകുമ്പോൾ വറ്റൽമുളക് കൂടി ഇട്ടുകൊടുക്കുക. വറ്റൽമുളക് ഞെട്ടോടുകൂടിയാണ് ഇട്ടിട്ടുള്ളത്, ഇല്ലെങ്കിൽ വറക്കുമ്പോൾ അതിൻ്റെ അരി പുറത്തേക്ക് വന്നിട്ട് പെട്ടെന്ന് ചൂടാവുകയും കരിയുകയും ചെയ്യും. പിന്നെ നമുക്ക് വറുത്തെടുക്കാൻ ബുദ്ധിമുട്ടാവും, മണം വരും. മല്ലിന്ന് ഒരു ഫ്യൂംസ് പുക വരാൻ തുടങ്ങുമ്പോൾ അത് മീഡിയം ഫ്ലെയിമെന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാം കേട്ടോ, ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. മല്ലിയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ റോസ്റ്റിംഗ് കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമാണ്. രണ്ടാണെങ്കിലും അതിൻ്റെ ഒരു കുത്ത സ്മെല്ല് നമുക്ക് പ്രത്യേകം എടുത്തറിയാൻ പറ്റും, കറിയിലും അല്ലാതെ തന്നെ സ്മെല്ല് ചെയ്ത് നോക്കിയാൽ. ഈ പാകത്തിനുള്ള റോസ്റ്റ് ആയാൽ നമ്മൾ എന്തിൽ ഈ മല്ലി ഇട്ടാലും ശരിയാവുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് റോസ്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇനി ജീരകങ്ങൾ 3 വറുത്തെടുക്കാം. ആദ്യം പെരുംജീരകം മീഡിയം തീയിലുള്ള പാനിലേക്ക് ഇട്ടിട്ട് ഒരു 20 to 30 seconds കഴിയുമ്പോൾ ബാക്കി 2 ജീരകങ്ങളും ചേർത്ത് കൊടുക്കാം. ഇപ്പം പെരിഞ്ജീരകം 1 ചൂടായിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നല്ല ജീരകവും ഷാഹി ജീരയും ചേർത്ത് കൊടുക്കാം.
ജീരകങ്ങൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റാം. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം എല്ലാം ഒരേ സൈസാണ്, റോസ്റ്റ് ചെയ്യുന്ന പാകവും ഏകദേശം ഒരേപോലെയാണ്. റോസ്റ്റ് ചെയ്യാം. റോസ്റ്റിംഗ് പാകമായോ എന്ന് നോക്കാൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് ഞാൻ തൊട്ടിട്ടാണ് നോക്കുക. എല്ലാം എടുത്ത് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ നല്ല കയ്യിൽ പിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചൂടായിട്ടുണ്ടെങ്കിൽ അത് പാകമായിട്ടുണ്ടാവും. നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. പൊടിച്ചെടുക്കുന്നതിന് മുന്നേ മുളകിൻ്റെ ഞെട്ടി മാറ്റി കൊടുക്കുക. പിന്നെ ഞാൻ വെയിലത്ത് നല്ലോണം ഉണക്കി നല്ലോണം സ്റ്റോർ ചെയ്ത പട്ടയുടെ ഇല ഒരു രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ നല്ല നൈസായിട്ട് പൊടിച്ചെടുക്കുക. ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അത് നല്ല ഫൈൻ പൊടിയാവാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും തരുതരപ്പായിട്ടുണ്ടെങ്കിൽ അരിച്ചെടുക്കുമ്പോൾ പോയിക്കോളും. ഗരം മസാല റെഡിയാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു ക്വാണ്ടിറ്റി 200 ഗ്രാമോളം വരും. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ എത്ര ലാഭകരമാണെന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. പ്രിസർവേറ്റീവ്സും ഇല്ല. എന്തിനാ നമുക്കിത് ഇതിൻ്റെ കറികളുടെ കൂടെയോ റൈസിൻ്റെ കൂടെയോ ഒക്കെ ഇത് ആഡ് ചെയ്യാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ.